നിന്റെ കഴുത്തിൽ താലി കെട്ടി ഈ കൈകൊണ്ട് തന്നെയാ നിന്റെ മരണവും. നിന്നെ ഇവിടേക്ക് പിടിച്ചു കയറ്റിയ ഈ കൈ തന്നെയാണ് നിന്നെ കൊന്നതിനുള്ള വിലങ്ങണി ഞാൻ പോകുന്നത്. അതൊക്കെ നിങ്ങളുടെ വെറും സ്വപ്നം മാത്രമാണ്. ഇത്രയും നാളും പുറം ലോകം കാണാതെ കിടന്നതിന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് പറയുന്നതാ ഇതൊക്കെ. പിന്നെ താലി കെട്ടിയ വിശേഷമൊന്നും കൂടുതൽ പറയാതിരിക്കുന്ന നല്ലത്. ഞാൻ നിയമത്തിന്റെ വഴിക്ക് പോയിരുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അന്നേ വിലങ്ങ് വീഴുമായിരുന്നു. നിയമവും കോടതിയും നിങ്ങളുടെ സ്വാധീനത്തിൽ ഒരു ചുക്കും ചെയ്യില്ലാന്ന് മനസ്സിലാക്കിയപ്പോഴാ എഴുതിയ പെറ്റീഷൻ കീറിക്കളഞ്ഞിട്ട് നിനക്കൊക്കെ വധശിക്ഷ വിധിച്ച് ഞാൻ തന്നെ കൊലക്കയറുമായിട്ട് ഇറങ്ങിയത്. നിന്റെ തെറ്റിദ്ധാരണകൾ അവധിയല്ല. അല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതായല്ല. കരഞ്ഞു തളർന്ന എന്റെ മുന്നിൽ നിങ്ങൾ വന്ന് നിന്നപ്പോ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണീര് കാരണം അവ്യക്തമായിരുന്നു നിങ്ങളുടെ ഈ മുഖം. കൊറേ ദിവസം കഴിഞ്ഞ് അനാഥരായ രണ്ട് പെൺകുട്ടികളിൽ മൂത്തവൾക്ക് ഒരു ജീവിതം പാരിതോഷികമായി തരാൻ വന്നപ്പോഴാ ഈ മുഖം ഞാൻ ആദ്യമായി വ്യക്തമായിട്ട് കാണുന്നത്. നെല്ലിശ്ശേരി സേതുമാധവന്റെയും മകൻ നന്ദകുമാറിന്റെയും നല്ല മനസ്സിന് നാട്ടുകാർ വാഴ്ത്തുപാട്ട് പാടിയപ്പോ എനിക്കറിയാമായിരുന്നു ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമാണ് നിങ്ങൾ എനിക്ക് നേരെ നീട്ടിയ താലിയെന്ന്. അന്ന് ഞാൻ ഈ വിവാഹത്തിന് മൗനാനുവാദം തന്നത് നിങ്ങളുടെ ഭാര്യയായിട്ട് ഇവിടെ കയറി വന്ന് ഈ കുടുംബം നശിപ്പിക്കാൻ തന്നെയാ. ഇവിടെ വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഭർത്താവിന്റെ ദീർഘായുസ്സിനായി പ്രാർത്ഥിച്ച് തന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഭാര്യയായിരുന്നു നിങ്ങൾക്ക് ആവശ്യമെന്ന്. പക്ഷേ അവന്തികയുടെ ലോകം വലുതായിരുന്നു, നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്ര വലുത്. ഒരു ബെഡിൽ കിടന്നുറങ്ങുന്ന നിങ്ങളുടെ കഴുത്തിൽ എത്രയോ ദിവസം ഞാൻ കത്തിവെച്ച് അളവെടുത്തിട്ടുണ്ടെന്നറിയാമോ? ഭർത്താവിന്റെ ജീവൻ കാലനിൽ നിന്ന് തിരിച്ചുപിടിച്ച സത്യവാന്റെ സാവിത്രി അല്ല ഞാൻ. എല്ലാറ്റിനെയും ഒരു ചിതയിൽ എരിച്ച് അതിനു ചുറ്റും ആനന്ദ നൃത്തമാടുന്ന ചുടലക്ഷിയുടെ വരമാണ് ഈ ജന്മത്തവന്തികയ്ക്ക്.